सब। थैंक यू। എന്തായത്? ഇവിടെ ഇത്രയും ടേബിളില്ലേ? നിങ്ങളിന്ന് എവിടെ ഇരിക്കുന്നത്? നിങ്ങളിരിക്കുന്നത് ഇവിടെയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഹായ്, ഐ എം അഭിമന്യു, അഭിമന്യു നമ്പ്യാർ. ആ അയ്യേ, ഒരാൾ വിഷ് ചെയ്ത എങ്ങനെയാ? തിരിച്ച് വിഷ് ചെയ്യണ്ടേ? ഹലോ, തൻ്റെ പേരും നാളൊന്നും എനിക്കറിയണ്ട. ഏതായാലും ഇവളുടെ ബോയ് ഫ്രണ്ട് ആണല്ലോ, തന്നെ പറ്റി എനിക്കൊരു ധാരണയൊക്കെ ആയി. മൈൻഡ് യുവർ വേർഡ്സ്, മൈൻഡ് യുവർ ലൈഫ്. മനസ്സിലായില്ലേ? ഇവളെ പ്രേമിച്ചാ തൻ്റെ ജീവിതം പോക്കാം. ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ എൻ്റെ കോളറിന് പിടിച്ചു. ഇതിലും നന്നായി പിടിക്കാൻ എനിക്കറിയാം. കാണോ, എന്തായത് സർ? പ്ലീസ് രമേശ് ചേട്ടാ, വേണ്ട പ്ലീസ്. ഞാൻ നിന്റെ ശത്രുവല്ല, വഴികാട്ടിയ. നല്ല വഴി പറഞ്ഞു തരാൻ വന്ന വഴികാട്ടി. വഴിയിൽ കുഴിയുണ്ടെങ്കിൽ ഒരു ബോർഡ് കാണില്ലേ, ഇൻഡിക്കേഷൻ, ആ ബോർഡാ ഞാൻ. കുഴി ഇവളും. ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. പിന്നെ നീ വലിയ മര്യാദക്കാരിയല്ലേ. പോട്ടെ ബ്രോ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. കുഞ്ഞുങ്ങൾ തീ കാണുമ്പോ കൈനീട്ടും, അവർക്കത് പൂക്കളാ. പക്ഷേ നമ്മൾ അവരെ തടയും. തടഞ്ഞതാ നിന്നെ ഞാൻ, പുള്ളി ചാവാതിരിക്കാൻ. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. സപ്തതി, 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 വാതില് തുറക്ക്. ആരാ? ഞാനാ ഹർഷൻ. സപ്തതി, ഇത് ഞാനാ, താൻ വാതില് തുറക്ക്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അതറിഞ്ഞിട്ടാ ഞാൻ വന്നത്. താൻ കഥ കുറക്ക്, എനിക്കൊന്ന് സംസാരിക്കണം. ആരെയും കണ്ട? ആരും കാണില്ല. ഞാൻ വേഗം പൊക്കോളാം. താൻ വാതില് തുറക്ക്. ദേവേദ ഹർഷേട്ടൻ പോണം, എനിക്കൊന്നും സംസാരിക്കാനില്ല. സപ്തതി, എനിക്ക് സംസാരിക്കാനുണ്ട്. നീ വാതില് തുറക്കുന്നുണ്ടോ? ഞാൻ തുറക്കില്ല. ഹർഷേട്ടൻ പോ. എന്നാ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. മനുഷ്യൻ ക്ഷമിക്കുന്നതിനെ സഹിക്കുന്നവരെ അതിലുണ്ട്. സപ്തതി, താൻ വാതില് തുറക്ക്. തുറന്നില്ലേ ഞാനത് ചവിട്ടി പൊളിക്കും. വാതില് തുറക്ക്. സപ്തതി, സപ്തതി, വാതില് തുറക്ക്. എന്റെ ഈശ്വര, ഇതാരെങ്കിലും കേൾക്കും? സപ്തതി തന്നോടാ പറഞ്ഞു വാതില് തുറക്ക്. സപ്തതി, വാതില് തുറക്ക്. സപ്തതി, കാണിക്കുന്നേ.
സത്യതി ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ച് വന്നതല്ലേ? അതെ, ജീവിക്കാൻ സമ്മതിക്കില്ല. നിന്നെ ഒറ്റയ്ക്ക് കൂടെ ഞാനും ഉണ്ടാവും. ദേവി, ഇതിങ്ങനൊന്നും പറയരുത്. ആരെങ്കിലും കണ്ടാ എല്ലാം തീർന്നു, എന്റെ കുടുംബത്തിന്റെ മാനം പോകും. നിനക്ക് മാത്രമല്ല, മാനാഭിമാനം എനിക്കും ഉണ്ട്. സ്വസ്ഥായിട്ട് ഞാനൊന്നും ഉറങ്ങിട്ട് എത്ര നാളായെന്നറിയോ? ഞാൻ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു. എന്ത് തീരുമാനം? അന്ന് അച്ഛൻ ചോദിച്ചില്ലേ എനിക്ക് ആരെങ്കിലും ഇഷ്ടമാണോന്ന്? ചോദിച്ചു. എന്നാ എനിക്കൊരാളെ ഇഷ്ടം. ആ പറഞ്ഞു. ഹർഷേട്ടൻ. ഹർഷേട്ടൻ എനിക്ക് ഇഷ്ടം അച്ഛ. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അച്ഛൻ എന്തോന്നും പറയാതെ അച്ഛന് സമ്മതം മോളെ. ചേച്ചി പറു, സുഖമാണോ മോളെ? ആ ചേട്ടൻ വന്നില്ലേ? ആ ഏട്ടനൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് പാറു, ചിലപ്പോ പിന്നാലെ വന്നേക്കും. വാ മോളെ. ആ ഇതിന്റെ ചേച്ചിയും ഇത് മോളും. നമസ്കാരം. ടൗണിലാ താമസിക്കുന്നേ. മോൻ കേട്ടിട്ടുണ്ടാവും അവന്തിക കൺസ്ട്രക്ഷൻസ്. ചേച്ചിയുടെയും ചേട്ടന്റെയും മുഴുവൻ ബിസിനസ്സും മോളുടെ പേരിലാ. മോളെ ഞങ്ങൾക്ക് അറിയാലോ, അന്ന് പെണ്ണുകാണൽ ചടങ്ങിന് കണ്ടതല്ലേ, മിടുക്കി കുട്ടിയാ. ചേച്ചി ഇതാ ചെറുക്കൻ രമേശ് ബാബു. ഇത് രമേശിന്റെ അച്ഛൻ. നമസ്കാരം. അതമ്മ. ഇത് അമ്മാവൻ. ഓ അമ്മായി. നമസ്കാരം. നമസ്കാരം. ഇത് മുത്തശ്ശി. ഇരിക്കു ചേച്ചി, നിങ്ങൾ സംസാരിച്ചിരിക്കെ. ഇപ്പൊ രമേശ് ഒറ്റമോനാണോ? അതെ. അങ്ങനെ കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചു. ഇനി സത്യത്തിൽ കല്യാണം. അത് കഴിഞ്ഞ ഹർഷൻ എനിക്ക് സ്വന്തം. ഹർഷ എന്താടാ നിനക്ക് പറ്റിയത്? ഹർഷ, ഹർഷ, ഹർഷ. ഹർഷ, 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 കണ്ണു ഓർക്കടാ. ഹർഷ എടാ കണ്ണു ഓർക്കടാ. മോനെ വേണ്ട, എന്നെ രക്ഷിക്കേണ്ട, എനിക്ക് മരിക്കണം, എന്നെ വിട്ടേ. ഹർഷ എഴുന്നേക്കടാ, എഴുന്നേക്ക്.